വിവോയുടെ മറ്റൊരു സ്മാർട്ട്ഫോൺ കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വിവോ X27. ഈ ഒരു ഫോണ് പോപ്പ് സെൽഫി ക്യാമറയും അതുപോലെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X27 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്മാർട്ട്ഫോൺ സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾ ഇനിയും അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വിവോ X27 ഡിസ്പ്ലേ വരുന്നത് 6.39 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സൂപ്പർ അമോലെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു സ്ക്രീൻ ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നുള്ളതാണ്. പോപ്പ് സെൽഫി ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോണിന്റെ ഉള്ളിലാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ആപ്പ് ഓൺ ആക്കിയാൽ ആ ഒരു സെൽഫി ക്യാമറ മുകളിലോട്ട് പൊന്തി വരുന്നതാണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഒരു ഗ്രേഡിയന്റ് കളർ ഫിനിഷ് ഉള്ള ഒരു ബാക്ക് കവറാണ് ലഭിക്കുന്നത്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണാണ് വിവോ X27 എന്നുള്ളത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് വേരിയന്റുകളായിട്ടാണ് ഈ ഒരു ഫോണ് വരുന്നത്. 8 GB റാമും 128 GB ഇന്റേണലുമായിട്ടൊരു വേരിയന്റും 8 GB റാമും 256 GB ഇന്റേണലുമായിട്ട് മറ്റൊരു വേരിയന്റും. അപ്പോൾ 8 GB റാമിന്റെയും 128 GB ഇന്റേണലിന്റെയും വേരിയന്റിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള ഒരു പ്രോസസ്സറാണ് ലഭിക്കുന്നത്. മിഡ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ളത്. എന്നാൽ 8 GB റാമും 256 GB ഇന്റേണലുമായി വരുന്ന മറ്റൊരു വെർഷനിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ള ഒരു പ്രോസസ്സറാണ് ലഭിക്കുന്നത്. ഇതും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 9.5 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 48 MP F1.8 അപ്പർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 13 MP ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ 5 MP F2.4 അപ്പർച്ചറിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ് ഉള്ളത്. അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP സിംഗിൾ സെൻസറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പോപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നുള്ളത്. പിന്നെ 4000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 18 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണ് ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല, ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് റിലീസ് ആയിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ വില വരുന്നത് ഏകദേശം 33,000 രൂപയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ, ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, നല്ലൊരു ക്യാമറ, പോപ്പ് സെൽഫി ക്യാമറ, ഇതുപോലുള്ള കുറച്ച് ഫീച്ചേഴ്സ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഫോണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല, ഉടനെ തന്നെ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ റിലീസ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.